Hello and welcome back to a new episode of Crypto Talks. നമ്മൾ ഈ വീക്ക് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ടു ഒരുപാട് കാരണങ്ങളാൽ ക്രിപ്റ്റോ ഒരുപാട് താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ന്യൂസ് ഫാക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ട്. എലൻ മസ്ക്, ഡോജ് കോയിൻ, 258 ബില്യൺ ഡോളേഴ്സ്, ഇങ്ങനെ കുറേ ന്യൂസസ് ഉണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണ്. ഇത് കുറേ സോഴ്സസിൽ നിന്നിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഞാൻ കുറച്ച് വെബ്സൈറ്റ് റീഡ് ചെയ്തതിൽ നിന്നിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഈ വീക്കിലെ റൗണ്ട് അപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മൺഡേ എടുക്കാം. മൺഡേയിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ബൈനാൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ബൈനാൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. ബൈനാൻസിൽ എന്താ നടന്നത് വെച്ചാൽ, കുറച്ച് മണിക്കൂറത്തേക്ക് ക്രിപ്റ്റോ കറൻസിയിലുള്ള വിഡ്രോൾസ് ആ ബൈനാൻസിൽ നിന്നുള്ള വിഡ്രോയിൽ ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു നെറ്റ്വർക്ക് സെൽഷ്യസ് നെറ്റ്വർക്ക്, വേറൊരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമാണ് സെൽഷ്യസ് നെറ്റ്വർക്ക്. സെൽഷ്യസ് നെറ്റ്വർക്കിൽ അവർ താൽക്കാലികമായിട്ട് അവരുടെ വിഡ്രോൾസ് നിർത്തിവെച്ചിരിക്കുകയാണ്. അവർ റീസൺ പറയുന്ന എക്സ്ട്രീം മാർക്കറ്റ് കണ്ടീഷൻസാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് എക്സ്ട്രീമായിട്ട് വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് കുറച്ച് നാളത്തേക്ക് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. ട്രാൻസാക്ഷൻസ് അല്ല, വിഡ്രോ അല്ല, കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ചേഞ്ചൂടെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആയിരിക്കും കോയിൻ ബേസ്. കോയിൻ ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ യു എസിലെ കാര്യം നോക്കിയാൽ യു എസിലെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കോയിൻ ബേസ്. കോയിൻ ബേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 18% വർക്ക് ഫോഴ്സിനെ അവർ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവരെ ലീഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള ന്യൂസസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസീസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു ബ്ലഡ് ബാത്ത് തന്നെ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ക്രിപ്റ്റോ കറൻസീസും നല്ല രീതിയിൽ ഡൗണിലാണ് നിൽക്കുന്നത്. ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇപ്പോൾ എല്ലാ ക്രിപ്റ്റോ കറൻസീസ് നിൽക്കുന്നത്. ഇതിന് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാരണങ്ങളുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡായിട്ടും നോക്കാം. അതിന് ആദ്യത്തെ കാരണം പറയുന്നത് റിസഷനാണ്. നമ്മളൊരു റിസഷൻ എക്സ്പെക്ട് ചെയ്യണമാണ്. ഇപ്പം നമുക്കറിയാം എല്ലാത്തിൻ്റെയും വില കൂടുന്നു, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളൊരു റിസഷൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്. മേജർ റീസണാണ് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയും. ഇപ്പം ഞാൻ 100 രൂപയും കൊണ്ട് ഒരു സാധനം വാങ്ങിച്ചു. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചു. അടുത്ത വർഷം ഇതേ ചോക്ലേറ്റ് ഇതേ വെയിറ്റിലുള്ള സാധനം ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ 107 രൂപ കൊടുക്കേണ്ടതാണ്. കാരണം ഈ മെയ്യിലെ കണക്കനുസരിച്ച് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 7.78 ആണ്. അപ്പോൾ അടുത്ത വർഷം കഴിയുമ്പോൾ ഞാൻ 7.78 രൂപ അധികം കൊടുക്കണം. അത്രയും പെർസെൻറ്റേജ് അധികം കൊടുക്കണം ആ സെയിം സാധനത്തിന്. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ഫോള് വരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് നല്ല ഫോള് കാണാം. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ വരുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ഒന്ന് പാനിക് ആവും. എന്ന് വെച്ചാൽ ഇവർ കുറച്ചുകൂടെ സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് നോക്കും. സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ് ഗോൾഡ്. നമ്മുടെ കൊറോണ ക്രാഷിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് ഗോൾഡിൻ്റെ പ്രൈസ് 40,000-45,000 എന്ന ഒരു പ്രൈസ് റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം ആൾക്കാർ പേടിച്ചു പോയി. കാരണം മാർക്കറ്റ് ഇത്രയും ക്രാഷ് കണ്ടു. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു? ഗോൾഡ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, സേഫ് ആണ്, ഗോൾഡ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടി, അതേസമയം സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം റിസ്കിയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് അതേപോലെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സെൽ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ സ്കെയറിയാകും മാർക്കറ്റ്. അപ്പോൾ പൊതുവേ അവിടെയും ഒരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നതാണ് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ്. എക്കണോമിക് കണ്ടീഷൻസ് ക്രിപ്റ്റോ കറൻസീനെ എഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എഫക്റ്റ് ചെയ്യും. ഫെഡിൻ്റെ ന്യൂസ് അനുസരിച്ച് നമ്മുടെ റിപ്പോ റേറ്റ് എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടുന്നതനുസരിച്ച് ഇതെല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബലി ഉള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവായിരുന്നു. ഇതെല്ലാം ക്രിപ്റ്റോ കറൻസീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽ ഗേറ്റ്സ്, ബാരൻ ബഫറ്റിനെ അറിയാത്ത ആരെങ്കിലും? ബിൽഗേറ്റ്സിനെ അറിയാം, അതുപോലെ ബാരൻ ബഫറിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചാൽ ആർക്കും അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ബാരൻ ബഫറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ കോടീശ്വരന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വെൽത്തിയസ്റ്റ് പേഴ്സൺസ്, ഇവർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ക്രിപ്റ്റോ കറൻസീസിലൊരു ട്രസ്റ്റ് ഇല്ല. ഓക്കെ, നമ്മുടെ ബിൽഗേറ്റ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്രേറ്റർ ഫൂൾസ് തിയറി എന്നാണ്. നമ്മുടെ ക്രിപ്റ്റോ കറൻസീനെയും NFTsനെയും ഒക്കെ പറയുന്നത് ഗ്രേറ്റർ ഫൂൾസ് തിയറി എന്നാണ്. അടുത്തതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ്, എലൻ മസ്കിൻ്റെ ന്യൂസ്. എലൻ മസ്കിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ഒരു ട്വീറ്റിലൂടെ വേണമെങ്കിൽ ക്രിപ്റ്റോയുടെ വില കൂട്ടാനും കുറയ്ക്കാനും
ഒക്കെ പവറുള്ള ഒരാളാണ് എലൻ മസ്ക്. എലൻ മസ്കിനെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. കംപ്ലയിൻറ്റ് കൊടുത്ത കീ ജോൺസൺ എന്ന് പറയുന്ന ഒരാളാണ്. കംപ്ലയിൻറ്റ് കൊടുക്കാനുണ്ടായ കാരണം എലൻ മസ്ക് കാരണം ഡോജ് കോയിൻ, എലൻ മസ്കിൻ്റെ ട്വീറ്റും ഓരോന്നും കാരണം ഡോജ് കോയിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും അതുപോലെ നല്ല രീതിയിൽ കൂടി, എന്നിട്ട് ഇപ്പം കാണുന്ന നല്ലൊരു ഫോളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻസും ട്വീറ്റ്സും ഒക്കെ കാരണം ആൾക്കാർക്ക് ഏകദേശം $86 ബില്യൺ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു കിട്ടണം എന്ന് വെച്ചാൽ അതിൻ്റെ ത്രൈസ് ആണ് പുള്ളിക്കാരൻ ആവശ്യപ്പെട്ട്. 86 ത്രൈസ് എന്ന് പറയുന്നത് $258 ബില്യൺ ആണ്. അതാണ് കീ ജോൺസൺ ആവശ്യപ്പെട്ടത്. ഇത് ആവശ്യപ്പെട്ടത് വേറെ എവിടെയല്ല, ഫെഡറൽ കോർട്ടിൽ, മാൻഹാട്ടനിലുള്ള ഫെഡറൽ കോർട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മുടെ ബിൽ ഗേറ്റ്സും വാരൻ ബഫറ്റും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിലൂടെ കമൻസ് അവർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി കമൻസിൻ്റെ പുള്ളിയുടെ കംപ്ലയിൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടാണ് എലൻ മസ്കിനെയും അതുപോലെ തന്നെ എലൻ മസ്കിൻ്റെ കമ്പനീസിനെയും ഈ ഡോജ് കോയിനെ സംബന്ധിച്ചുള്ള ന്യൂസസ് പുറത്തു വിടുന്നത് നിർത്തണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ആഴ്ച നടന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസും ഫാക്ട്സും. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. സോ നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത എപ്പിസോഡിൽ കാണുന്നിടം വരെ ദിസ് ഇസ് എലിസബത്ത് സൈനിങ് ഓഫ്. ബൈ.